മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നു എംഎസ്എം സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തൻവീർ. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലൊരു നാഴികക്കല്ലായി പിറവികൊള്ളുകയും മുസ്ലിം നവോത്ഥാനത്തെ അരനൂറ്റാണ്ടിലധികം കാലം ദാർശനികമായി നയിക്കുകയും ചെയ്ത പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിലെ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, ഈ കോളേജിൻ്റെ ആത്മാവും തലച്ചോറുമായിരുന്ന മഹാനായ MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ നാമധേയത്തിൽ വിളിക്കപ്പെട്ടിട്ടുള്ള നഗരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദാവാ സമ്മേളനത്തിൻ്റെ ചരിത്രപരമായ ഒരൊത്തുചേരലിനാണ് ഈ സായാഹ്നത്തിൽ നമ്മൾ സാക്ഷികളാകുന്നത്. മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്ന നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന സെക്യുലറിസം എന്ന ഇംഗ്ലീഷ് പദം വളരെ ആധുനികമായ ഒരു പ്രയോഗമാണ്. ചരിത്രത്തിൽ കേവലം രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകൾ മാത്രം പഴക്കമുള്ള ഒരു ആശയമാണ് സെക്യുലറിസം. ആ ആശയം നമുക്കറിയാവുന്നതുപോലെ ജന്മം കൊണ്ടതും വികസിച്ചതുമെല്ലാം യൂറോപ്പിലാണ്. യൂറോപ്പിൽ ക്രൈസ്തവ സഭ രാഷ്ട്രത്തെയും സമൂഹത്തെയും വിദ്യാഭ്യാസത്തെയും എല്ലാം അടക്കി ഭരിച്ചിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. സഭയുടെ ഇംഗിതങ്ങൾക്ക് വിധേയമായി യൂറോപ്പിലെ ചക്രവർത്തിമാർ നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും എല്ലാം ചെയ്തിരുന്നൊരു ഭൂതകാലം. ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ചിന്താ സ്വാതന്ത്ര്യത്തിന് തടയിടപ്പെടുകയും ബൈബിളിനും ക്രിസ്തുമതത്തിനുമെതിരായ നിലപാടുകൾക്ക് വിലക്കേർപ്പെടുത്തപ്പെടുകയും ബൈബിൾ വിരുദ്ധമായി എന്ന കാരണത്താൽ ശാസ്ത്ര സത്യങ്ങൾ തുറന്നു പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ സഭയുടെ ഭീകരമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഗലീലിയോ ഗലീലിയെയും ബ്രൂണോയെയും എല്ലാം പോലുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ പീഡനങ്ങൾ കൊണ്ട് പുളഞ്ഞ ഒരു ക്രൈസ്തവ മധ്യകാലമാണ് യൂറോപ്പിനുള്ളത്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടിയും ഈ അവസ്ഥാവിശേഷത്തിന് മാറ്റം വരികയും ക്രിസ്തുമതത്തിൻ്റെ ആശയങ്ങൾ ഭരണകൂടത്തിൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന് അറുതി വരണം എന്ന് യൂറോപ്പിലെ ബുദ്ധിജീവികൾ ചിന്തിച്ചു തുടങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും സ്വയം ചിന്തിച്ച് അവനവന് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന വാദം ശക്തമാവുകയും ആ വാദം എൻലൈറ്റൻമെന്റ് എന്ന പേരിൽ, പ്രബുദ്ധതാ പ്രസ്ഥാനം എന്ന പേരിൽ ചരിത്രത്തിൽ വിളിക്കപ്പെട്ട ഒരു സാമൂഹിക മുന്നേറ്റത്തിൽ ചെന്ന് അവസാനിക്കുകയും ആ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ പരിണിതി എന്നോണം രാഷ്ട്രം മതനിരപേക്ഷമാകണം എന്ന നിലപാട് വളർന്നു വരികയും ചെയ്യുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അന്നുവരെ
യൂറോപ്പിലെ ഭരണകൂടങ്ങൾ മതനിയമങ്ങൾ അനുസരിച്ചായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ മതനിരപേക്ഷമായി ബൈബിളിനെയോ ക്രിസ്തു മതത്തെയോ അതിൻ്റെ നിയമങ്ങളെയോ സവിശേഷമായി പരിഗണിക്കാതെ ഓരോ കാലഘട്ടത്തിലും ആവശ്യമെന്ന് തോന്നുന്ന നിയമങ്ങൾ സ്വന്തമായി നിർദ്ധരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നുമുള്ളൊരു നിലപാട്. ആ നിലപാടിനെയാണ് നമ്മൾ സെക്കുലർ ഡെമോക്രസി എന്ന് വിളിച്ചത്, മതനിരപേക്ഷ ജനാധിപത്യം. ഏതെങ്കിലും മതത്തിൻ്റെ മൂലപ്രമാണങ്ങളിൽ നിന്ന് രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ നിർദ്ധരിക്കുന്നതിന് പകരം ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കുക എന്ന നയവും നിലപാടും. ആ അർത്ഥത്തിൽ പൂർണ്ണമായി ഒരു യൂറോപ്യൻ സങ്കേതമാണ് മതനിരപേക്ഷത. ആ മതനിരപേക്ഷതയ്ക്ക് തന്നെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് എന്നതിനപ്പുറത്ത് വേറെ പല തലങ്ങളും ഉണ്ടായിരുന്നു. സെക്കുലറിസം എന്ന ആശയം യൂറോപ്പിൽ ജന്മം കൊണ്ടു തുടങ്ങിയ സമയത്ത് വ്യക്തിജീവിതം മതേതരമാക്കണമെന്ന ആഹ്വാനവുമായി കടന്നു വന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരും വ്യക്തിജീവിതത്തിൽ തന്നെ മതത്തിന്റെ ചിഹ്നങ്ങളെ പൂർണ്ണമായി പിഴുതെറിയണമെന്നും മതനിരപേക്ഷനാകണം എന്നുമുള്ള നിലപാട്. ഈ നിലപാട് ഇസ്ലാമിന്റെ സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ പച്ച കുഫറാണ്, ശരിയായ സത്യനിഷേധമാണ്. നമ്മുടെ വ്യക്തിജീവിതത്തെ മതത്തിൽ നിന്ന് പൂർണ്ണമായി വേർപ്പെടുത്തി മതത്തിന്റെ ചിഹ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് ഒരു മതേതര ജീവിതം വൈയക്തിക തലത്തിൽ നയിക്കുക എന്ന് പറയുന്ന തീവ്ര മതേതര നിലപാട് അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ നിലപാട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ സത്യനിഷേധമാണ്. എന്നാൽ ക്രൈസ്തവ യൂറോപ്പ് പുരോഹിതന്മാരുണ്ടാക്കിയ മതനിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ജനങ്ങൾ, ആ നാട്ടിലെ ജനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് രൂപീകരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇസ്ലാം വിരുദ്ധമായൊരു നിലപാടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതോടൊപ്പം ഈ വിഷയത്തെ സൈദ്ധാന്തികമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട ചില വസ്തുതകൾ കൂടിയുണ്ട്. നമ്മൾ ആധുനിക ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷത എന്ന് പറയുമ്പോഴുള്ള ഒരാശയമല്ല യഥാർത്ഥത്തിൽ യൂറോപ്പിൽ അന്ന് സെക്യുലറിസം എന്ന് പ്രയോഗിക്കപ്പെട്ടപ്പോഴുള്ളത്. ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ജീവിക്കുന്നു. ഈ വിഭാഗങ്ങൾക്കെല്ലാം മതസ്വാതന്ത്ര്യം വേണമെന്നും അവർ പരസ്പരം സഹിഷ്ണുത പുലർത്തണം എന്നുമുള്ള നിലപാടാണ് നമ്മൾ പൊതുവെ മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ യൂറോപ്പിൽ അന്ന് ക്രൈസ്തവർക്ക് പുറമെ ഇങ്ങനെയുള്ള ഒരു ബഹുമത സാമൂഹ്യ ഘടന തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു സാമൂഹിക ഘടനയിൽ പരസ്പരം സഹിഷ്ണുത പുലർത്തണം എന്ന അർത്ഥത്തിൽ വളർന്നു വന്നൊരാശയമല്ല യൂറോപ്യൻ സെക്യുലറിസം. മറിച്ച് ക്രിസ്ത്യാനികൾ മാത്രം പ്രധാനമായും അധിവസിച്ചിരുന്ന ഒരു ഭൂപ്രദേശത്ത് ക്രിസ്തു മതത്തെ ആ രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്ന് വേർപ്പെടുത്തുക എന്ന ആശയമായിരുന്നു യൂറോപ്യൻ സെക്യുലറിസത്തിന്റെ കാമ്പും കാതലും. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവിന്റെ മൂർത്തിമത് ഭാവങ്ങൾ ഉണ്ടായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഏകദേശം ഒരു നൂറ്റാണ്ട് കൊണ്ട് ആ ഭരണം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളെയും കീഴ്പ്പെടുത്തുകയും വെള്ളക്കാർ ഇന്ത്യക്കാരുടെ അധിപന്മാരായി മാറുകയും ചെയ്തു. സ്വാഭാവികമായും അവരുടെ നാട്ടിൽ രൂപം കൊണ്ട ജനാധിപത്യ മതനിരപേക്ഷത എന്ന ആശയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കൂടി കടന്നു വരികയും നമ്മുടെ നാട്ടുകാർക്കും ആ ആശയങ്ങൾ പരിചിതമായി തീരുകയും ചെയ്തു. ഇന്ത്യക്ക് അതുവരെ സെക്യുലറിസം എന്ന ഒരാശയം പരിചയമുണ്ടായിരുന്നില്ല. ഇവിടെ ഒരുപാട് രാജാക്കന്മാർ ഈ നാട് ഭരിച്ചിരുന്നു. അവരാരും സെക്യുലറിസ്റ്റുകളായിരുന്നില്ല. അക്ബർ ചക്രവർത്തിയെയും അശോക ചക്രവർത്തിയെയുമെല്ലാം മതേതരന്മാരായി ചിത്രീകരിക്കുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ചരിത്രത്തോടുള്ള തികഞ്ഞ ക്രൂരത മാത്രമാണ്. കാരണം സെക്യുലറിസം എന്ന ആശയം തന്നെ വളരെ ആധുനികമാണ്. ആ ആശയം രൂപം കൊള്ളുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരാണ് ഈ പ്രഗത്ഭരായ ഭരണാധികാരികളെല്ലാവരും. ആധുനിക ഇന്ത്യയിൽ മതനിരപേക്ഷ ജനാധിപത്യം എന്ന ആശയം പരിചിതമായി തീരുന്നത് യൂറോപ്യന്മാരുടെ ഇടപെടലുകൾ വഴിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരാശയമാണത്. ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഇന്ത്യ പോയതോടുകൂടി ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. ധനിക കുടുംബങ്ങളിൽ നിന്ന്, പ്രഭു കുടുംബങ്ങളിൽ നിന്ന് പ്രഗത്ഭരായ പല ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ അത് അനുഭവിക്കുകയും ഇന്ത്യയിലും ഇന്ത്യക്കും പുറത്തുമുള്ള
പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലേക്ക് കടന്നു ചെന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും ചെയ്തു. ആ വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് സെക്കുലർ ഡെമോക്രസിയുടെ ജനാധിപത്യ മതനിരപേക്ഷതയുടെ ആശയങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അവരിൽ പ്രഗത്ഭരായിരുന്നു ദാദാഭായ് നവറോജിയെ പോലുള്ള, ഗോപാലകൃഷ്ണ ഗോഖലയെ പോലുള്ള ആളുകൾ. അവരാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം നേടി അവരുടെ മതനിരപേക്ഷ ജനാധിപത്യം എന്ന ആശയം തലയിൽ കയറിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യ സമരം നയിച്ച് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി തീരുമ്പോൾ ആ മതനിരപേക്ഷ ജനാധിപത്യമാണ് ഇന്ത്യയിലും നടപ്പിലാക്കേണ്ടത് എന്ന നിലപാടിലെത്തി. ഇംഗ്ലണ്ടിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം അധിവസിക്കുന്ന ഭാരതം പോലുള്ളൊരു ഭൂപ്രദേശത്തേക്ക് ഈ മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയത്തെ സവിശേഷമായ രീതിയിൽ കടത്തിക്കൊണ്ടുവന്നാൽ ഒരു മതത്തിനും ഭരണത്തിൽ പ്രത്യേക പ്രാമുഖ്യം ലഭിക്കാത്ത, എന്നാൽ എല്ലാ മതക്കാർക്കും ഒരുപോലെ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന സുന്ദരമായൊരു കാലാവസ്ഥ സൃഷ്ടിക്കപ്പെടും എന്നവർ മനസ്സിലാക്കി. അങ്ങനെ ദേശീയ പ്രസ്ഥാനം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദം മുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ആ പ്രക്ഷോഭങ്ങളിലെല്ലാം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച ജനാധിപത്യ മതനിരപേക്ഷത എന്ന ആശയത്തിന്റെ അടിത്തറയിലുള്ള ഒരു ആധുനിക ദേശരാഷ്ട്രം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്ന മുദ്രാവാക്യമാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെല്ലാം ഉയർത്തിയത്. ഗോപാലകൃഷ്ണ ഗോഖലയെ തുടർന്ന് മോത്തിലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് വന്നു. അവരും ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആകേണ്ടത് എന്ന് തുറന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇന്ത്യ രാജ്യത്ത് മറ്റു ചില ചലനങ്ങൾ കൂടി ഉണ്ടായി വന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിലകൊണ്ട മറ്റു ചില നേതാക്കളുണ്ടായിരുന്നു. അവരിൽ വളരെ പ്രമുഖനായിരുന്നു ബാലഗംഗാധര തിലകൻ. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ തീപ്പൊരി പ്രഭാഷകനും ആക്ടിവിസ്റ്റുമെല്ലാം ആയിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലയ്ക്ക് ഈ പറയപ്പെട്ട ദേശീയ നേതാക്കളുടെ വീക്ഷണങ്ങളോട് 100% യോജിപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭാരതത്തിന്റെ ഹിന്ദു പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയും സ്വാതന്ത്ര്യ സമരത്തിന് ഹിന്ദുമതത്തിന്റെ ചിഹ്നങ്ങളെ ഉപയോഗിക്കുകയും ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ അത്തരം ഒരാത്മീയമായ ഭാവമാണ് ഇന്ത്യക്ക് ഉണ്ടാകേണ്ടത് എന്ന് വിചാരിക്കുകയും വൈദേശികമായ ജനാധിപത്യ മതനിരപേക്ഷത ഇന്ത്യയുടെ മുഖമുദ്രയായിക്കൂടാ എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്തു. അദ്ദേഹം, ബാലഗംഗാധര തിലകൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്വാമി വിവേകാനന്ദനെയും സ്വാമി ദയാനന്ദ സരസ്വതിയെയും ഇതേപോലെ അരവിന്ദ ഘോഷിനെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയെയും പോലെയുള്ള ഹിന്ദു ബുദ്ധിജീവികൾ അവരുടേതായ ഉദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഭാരതത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ച് വലിയ വാക്കുകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഇന്ത്യക്ക് ഒരു സുവർണ ഭൂതകാലമുണ്ടായിരുന്നു. ആ സുവർണ ഭൂതകാലം എന്ന് പറയുന്നത് ഹിന്ദു ഇന്ത്യയാണ്. അന്നാണ് ഇന്ത്യ ഇന്ത്യയായത്. പിന്നീട് മുസ്ലിം രാജാക്കന്മാർ കടന്നു വന്നതോടുകൂടി ഇന്ത്യ നശിച്ചു. ഇനി ഇന്ത്യക്കൊരു മോചനം വേണമെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ഒരു ഹിന്ദു ഇന്ത്യയെയാണ് നമ്മൾ പുനർനിർമ്മിക്കേണ്ടത്. അതല്ലാതെ ഒരു മതേതര ഇന്ത്യയെ അല്ല, ഒരു ജനാധിപത്യ ഇന്ത്യയെ അല്ല. യൂറോപ്യൻ ആശയങ്ങളുടെ മാതൃകയിലുള്ള ഒരു ആധുനിക ദേശരാഷ്ട്രത്തിന് പകരം ഒരു ഹിന്ദു ഇന്ത്യയുടെ പുനരുത്ഥാനമാണ് ഇന്ത്യയിൽ ഉണ്ടായിത്തീരേണ്ടത് എന്ന് ശക്തമായി വാദിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ ഗാന്ധിയോടും നെഹ്റുവിനോടുമെല്ലാം ഒപ്പം പ്രത്യക്ഷപ്പെട്ടിരുന്ന മദൻ മോഹൻ മാളവിയെ പോലുള്ള ആളുകൾ ഈ ആശയങ്ങളുടെ ശക്തമായ പ്രചാരകരായി തീരുകയും ദേശീയ പ്രസ്ഥാനത്തിൽ ആധുനിക ഇന്ത്യയുടെ ഭാവി എന്താകണമെന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്തു. അതിന് വേറെയും ഒരുപാട് പശ്ചാത്തലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ഇന്ത്യയിലെ സവർണ മേധാവിത്വത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമായിരുന്നു. ഇന്ത്യയിലേക്ക് അധിനിവേശകാരികളായി കടന്നുവന്ന ആര്യന്മാർ, ആ ആര്യന്മാർ ഇന്ത്യക്കാരായ തദ്ദേശവാസികളെ അടിച്ചമർത്തുകയും അവരുടെ അധീശത്വം ഇവിടെ ഉറപ്പിക്കുകയും ചെയ്തു. അവരെയാണ് പിന്നീട് നമ്മൾ സവർണർ എന്ന് വിളിച്ചത്. സവർണർ തങ്ങൾ ദൈവത്തിന്റെ സ്വന്തക്കാരാണ് എന്ന് വാദിക്കുകയും താഴ്ന്ന ജാതിക്കാരെ പന്നിക്കും പട്ടിക്കും തുല്യരായി കാണുകയും അവരെ അടിച്ചമർത്താൻ തങ്ങൾക്കെല്ലാ അവകാശവുമുണ്ട് എന്ന് വിശ്വസിക്കുകയും സമൂഹത്തിലെ എല്ലാ അധികാരങ്ങളും തങ്ങളിൽ ജന്മം കൊണ്ട് തന്നെ നിക്ഷിപ്തമായിരിക്കണം എന്ന് വാദിക്കുകയും ചെയ്തു. ബ്രാഹ്മണ മേധാവിത്വത്തിന്റേതായ ഒരു സാമൂഹ്യ ക്രമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് അങ്ങനെയാണ്. ഏകദേശം മധ്യകാലഘട്ടം വരെ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ
താഴ്ന്ന ജാതിക്കാരെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടുള്ള തൊടലും തീണ്ടലും അയിത്തവും എല്ലാം നിർബാധം നടമാടിയ ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിൽ നിലനിന്നു. ഇസ്ലാമിന്റെ കടന്നുവരവോടുകൂടിയാണ് ഈ സാമൂഹിക സാഹചര്യത്തിൽ വിള്ളലുകൾ വീഴുന്നത്. പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം, യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ ദൈവം തമ്പുരാൻ ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളായി ഏകോദര സഹോദരന്മാരായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രക്കാരും വ്യത്യസ്ത വർഗക്കാരും ഭാഷക്കാരും ദേശക്കാരും വർണ്ണക്കാരും എല്ലാമാക്കി പടച്ചതമ്പുരാൻ മാറ്റിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ബ്രാഹ്മണൻ ദൈവത്തിന്റെ ശിരസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനും ശൂദ്രൻ ദൈവത്തിന്റെ പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനുമാണ് എന്ന സിദ്ധാന്തത്തെ അടിമുടി നിരാകരിച്ചുകൊണ്ട് ചണ്ടാളൻ പന്നിക്കും പട്ടിക്കും തുല്യനാണ് എന്ന സങ്കല്പത്തെ അടിമുടി തകർത്തു കളഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ മുതൽ ചണ്ടാളൻ വരെയായി മുദ്രകുത്തപ്പെട്ടിട്ടുള്ള സകല മനുഷ്യരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ് എന്നും അവർക്കിടയിലുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നും ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിലനിന്ന ജാതി എന്ന സാമൂഹ്യ സ്ഥാപനത്തെ ദാർശനിക തലത്തിൽ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അന്നു മുതൽ തന്നെ സവർണ മേധാവിത്വത്തിന്റെ കണ്ണിലെ കരടായിരുന്നു ഇസ്ലാം. ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് വേരോടെ നശിപ്പിച്ചു കളഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ സവർണ മേധാവിത്വത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു ഈ സവർണ ശോവനിസ്റ്റുകൾ എന്ന് പറയുന്നതായിരിക്കും ശരി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അറുതിയായപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിനെ വേരോടെ പിഴുതു കളയാനുള്ള സുവർണാവസരം ഇതാണ് എന്നവർ മനസ്സിലാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഒരു ഹിന്ദു ഇന്ത്യ സ്ഥാപിക്കുവാനുള്ള അവസരം കിട്ടിയാൽ കയ്യൂക്കുപയോഗിച്ച് ഇസ്ലാമിനെ ഇന്ത്യയുടെ മുഖത്ത് നിന്ന് വേരോടെ പിഴുതെറിയാമെന്നും, അങ്ങനെയാകുമ്പോൾ സവർണ ജാതി മേധാവിത്വത്തിന് ഇന്ത്യയിൽ ചടുല നൃത്തം ചവിട്ടാമെന്നും ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാരെ പീഡിപ്പിക്കാമെന്നും അവർ കണക്കുകൂട്ടി. അതോടൊപ്പം ഒരാധുനിക ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം നിലവിൽ വന്നാൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ സ്വാഭാവികമായി ഭരണഘടനയുടെ വകുപ്പുകൾ ഉപയോഗിച്ച് നിരോധിക്കപ്പെടുമെന്നും, അങ്ങനെ നിരോധിക്കപ്പെട്ടാൽ തങ്ങളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞുപോകുമെന്നും അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടകൾ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയി ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രം എന്ന ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് അവരെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യയിൽ സജീവമാകുന്നത്. ആ പരിശ്രമങ്ങൾ സംഘടിത രൂപം കൈവരിച്ചത് 1925-ലാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS എന്ന പ്രസ്ഥാനം മഹാരാഷ്ട്രയിൽ വെച്ച് കേശവ ബലിറാം ഹെഡ്ഗവാറിന്റെ നേതൃത്വത്തിൽ 1925 വിജയദശമി ദിനത്തിൽ രൂപം കൊള്ളുന്നു. RSSന്റെ ലക്ഷ്യം സവർണ മേധാവിത്വമായിരുന്നു. ആ സവർണ മേധാവിത്വം ഇന്ത്യയിൽ നിലവിൽ വരണമെങ്കിൽ ഇസ്ലാമിനെ ശത്രുവായി പ്രഖ്യാപിക്കണമായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തെ ശത്രുവായി പ്രഖ്യാപിക്കണമായിരുന്നു. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പണിയെടുക്കണമായിരുന്നു. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പണിയെടുക്കാൻ ഇന്ത്യയിൽ ഹിന്ദു ഷോവനിസ്റ്റുകൾ രൂപീകരിച്ച കേഡർ പ്രസ്ഥാനമാണ് 1925 രൂപം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവക് സംഘം അഥവാ RSS. RSS 1925 മുതൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ എന്ന ആശയത്തെ തകർത്തുകൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുവാനാണ്. എന്നാൽ സർവശക്തന്റെ അനുഗ്രഹമെന്ന് പറയാം, ഇന്ത്യക്കാരുടെ ഭാഗ്യമെന്ന് പറയാം, ഇവരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുകയും 1947 August 15 ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഭരണഘടനയുടെ 25-ാം വകുപ്പ് പ്രകാരം ഏത് മതക്കാരനും അവന്റെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമെല്ലാം ഒരുപോലെ പൗരാവകാശങ്ങൾ അനുവദിക്കപ്പെടുന്ന ഒരു മതനിരപേക്ഷ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. അതോടൊപ്പം ഭരണഘടന വളരെ വിപ്ലവകരമായ രീതിയിൽ ജാതിയുടെ പേരിലുള്ള തൊടലിനെയും അയിത്തത്തെയും തീണ്ടലിനെയുമെല്ലാം നിരോധിച്ചു. അൺടച്ചബിലിറ്റിയെ ഒരു ക്രൈമായി
ഒരു ക്രിമിനൽ ഒഫൻസായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-ാം തീയതി പ്രകാശിതമാകുന്നത്. സവർണ മേധാവിത്വത്തിന്റെ സകല സ്വപ്നങ്ങളെയും കരിച്ചു കളഞ്ഞുകൊണ്ടാണ്, ജാതി പീഡനത്തിന്റെ തുടലുകൾ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ടാണ്, മതസ്വാതന്ത്ര്യത്തിന് എല്ലാ സംരക്ഷണവും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിന്ദുരാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ആധുനിക ഇന്ത്യയുടെ ഭരണഘടന പ്രകാശിതമായത്. ആ ആധുനിക ഇന്ത്യൻ ഭരണഘടന പ്രകാശിതമായതു മുതൽ ഇവിടെയുള്ള ഹിന്ദു വർഗീയവാദികൾ അസ്വസ്ഥരായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ആ അസ്വസ്ഥത അവരെ ആലസ്യത്തിലേക്ക് നയിച്ചു എന്ന് നമ്മൾ വിചാരിക്കരുത്. സ്വാതന്ത്ര്യപൂർവ ദശകങ്ങളിൽ പണിയെടുത്തതിനേക്കാൾ ഊർജ്ജസ്വലരായി ആധുനിക ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ അട്ടിമറിച്ച് ഇതിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ഗൂഢപദ്ധതികൾ അവർ തയ്യാറാക്കിക്കൊണ്ടേയിരുന്നു. ആ ഗൂഢപദ്ധതികളുടെ ഭാഗമായി ഇന്ത്യയിൽ ഭീകരമായ വർഗീയ കലാപങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ ഇന്ത്യക്ക് നിരന്തരമായി കാണേണ്ടി വന്നു. വ്യത്യസ്ത ഉത്തരേന്ത്യൻ നഗരങ്ങളിലുണ്ടായ അതിഭീകരമായ വർഗീയ കലാപങ്ങൾ, ആ വർഗീയ കലാപങ്ങളുടെ തുടർച്ച എന്ന നിലക്കാണ് 1980-കളുടെ 2-ാം പകുതിയിൽ രാമജന്മഭൂമി പ്രസ്ഥാനമുണ്ടാകുന്നത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു മതവും രാഷ്ട്രീയവും ഉണ്ട്. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി ചില വസ്തുതകൾ അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇന്ത്യയിലെ സവർണ ഫാഷിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യയിൽ അതിന്റെ കാലുറപ്പിച്ചത് എന്ന് അതിന്റെ വിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സവർണ വർഗീയത ചെയ്തത് അതിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ അധസ്ഥിതരെ പീഡിപ്പിക്കുകയാണ് എന്ന വസ്തുത മറച്ചുവെച്ചുകൊണ്ട് അധസ്ഥിതരെ കൂടി തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന വിധം മുസ്ലിമിനെ ശത്രുവായി പ്രതിഷ്ഠിച്ചു. മുസ്ലിമിനെ ഇന്ത്യയിലെ അവർണരും സവർണരുമായ സകല ഹിന്ദുക്കളുടെയും പൊതുവായ ശത്രുവായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ മുസ്ലിമിനെതിരെ ഒരു വിശാല ഹിന്ദു ഐക്യം രൂപപ്പെടുത്തിയെടുക്കാൻ പരിശ്രമിക്കുകയും ആ വിശാല ഹിന്ദു ഐക്യം നേടിയെടുക്കാനുള്ള പ്രതീകാത്മകമായൊരു ബിംബമായി രാമനെ വളർത്തിക്കൊണ്ടുവരികയും രാമന്റെ പേരിലുണ്ടായിരുന്ന ക്ഷേത്രം ഈ മുസ്ലിം കാപ്പാലികർ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന ധാരണയുണ്ടാക്കുകയും ആ തകർത്ത് കളയപ്പെട്ട ക്ഷേത്രത്തിന്റെ അടിത്തറകളിലാണ് ബാബരി മസ്ജിദ് കെട്ടിപ്പൊക്കപ്പെട്ടിരിക്കുന്നത് എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുകയും ബാബരി മസ്ജിദ് തകർക്കേണ്ടത് ഇന്ത്യൻ ഹിന്ദുവിന്റെ അഭിമാന പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ടാണ് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ഉദയമുണ്ടാകുന്നത്. അത്ഭുതകരമായ രീതിയിൽ രാമജന്മഭൂമി പ്രസ്ഥാനം ഇന്ത്യയിൽ ജനകീയമായ ഒരു വിജയമായി മാറി. അതുവരെ പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യൻ ഹിന്ദു പൊതുബോധത്തെ വർഗീയവൽക്കരിക്കുവാൻ നടത്തിയ മുഴുവൻ പരിശ്രമങ്ങളും പരാജയപ്പെട്ട് നിരാശയിലായിരുന്ന സവർണ ശോഭനിസ്റ്റുകൾക്ക് ആശ്വസിക്കാൻ വകയുണ്ടായി തുടങ്ങിയത് ഈ സമയത്താണ്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ലാൽകൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം രഥയാത്ര സംഘടിപ്പിക്കപ്പെട്ടു. ആ രഥയാത്രയിലുടനീളം അദ്ദേഹം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പുന്ന വർഗീയ പ്രസംഗങ്ങൾ നടത്തുകയും മുസ്ലിം വംശഹത്യക്കുള്ള ആഹ്വാനങ്ങൾ നടത്തുകയും ഓരോ ഹിന്ദുവും അയോധ്യയിലേക്ക് പോയി ബാബരി മസ്ജിദ് തകർക്കുന്നതിൽ പങ്കാളിയായി തീരണം എന്ന തരത്തിൽ ഉള്ള പ്രഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. ആ പ്രഭാഷണങ്ങൾക്ക് വലിയ ഫലങ്ങളുണ്ടായി. ഇന്ത്യയിലുടനീളം നിരന്തരമായി വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ആ വർഗീയ കലാപങ്ങളെ തുടർന്ന് 1992 ഡിസംബർ 6 ഇന്ത്യൻ ഭരണകൂടത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ബാബരി മസ്ജിദ് പട്ടാപ്പകൽ കർസേവകരാൽ തല്ലിത്തകർക്കപ്പെട്ടു. അങ്ങനെ തല്ലിത്തകർക്കപ്പെട്ട സമയത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ ആത്മാവിന് മുറിവേറ്റ ആ കറുത്ത ദിനം ഞങ്ങളുടെ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ പ്രവർത്തകർ തെരുവിലിറങ്ങുകയും മഹാ ആരതികൾ എന്ന പേരിൽ ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുകയും പരസ്യമായി പള്ളി തകർത്തതിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് പിന്നെയും വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ഈ വർഗീയ കലാപങ്ങൾ അടിച്ചമർത്തുന്നതിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് വലിയ അളവിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. ബാബരി മസ്ജിദ് ഇന്ത്യയുടെ ആത്മാവിൽ ആഴത്തിലേറ്റ മുറിവായി മാറി. അവിടെ മുതൽ എങ്ങനെ ഒരു മുസ്ലിമിനെ ഇന്ത്യയുടെ ശത്രുവായി പ്രതിഷ്ഠിച്ചുകൊണ്ട് സവർണനും അവർണനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ സമർത്ഥമായി മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒരു വിശാല ഹിന്ദു ഐക്യം രൂപപ്പെടുത്താമെന്ന ആലോചനയിലായിരുന്നു സംഘപരിവാർ. ഓരോ വർഗീയ കലാപത്തിലും താഴ്ന്ന ജാതിക്കാരായ അവർണരും ആദിവാസികളുമായ ഹിന്ദുക്കളെന്ന് വിളിക്കപ്പെടുന്നവരെ വർഗീയ കലാപത്തിലെ ചാവേറുകളായി ഉപയോഗിക്കുവാനും ഉയർന്ന ജാതിക്കാർ വർഗീയ കലാപ പ്രദേശങ്ങളിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ശരീരങ്ങൾ സുരക്ഷിതമാക്കാനും അവർ ശ്രദ്ധിച്ചു. ഈ പരീക്ഷണങ്ങളുടെ ഏറ്റവും ഭീകരമായ പരിസമാപ്തിയായിരുന്നു 2002 ഗുജറാത്തിൽ നടന്ന വംശഹത്യ. വർഗീയ കലാപമെന്ന് പത്രങ്ങൾ തെറ്റിവിളിച്ച ഗവൺമെന്റ് സ്പോൺസേർഡ് മുസ്ലിം വംശഹത്യ. നരേന്ദ്രമോദി എന്ന് പറയുന്ന
ഗുജറാത്തിലെ പ്രധാനമന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 2000 മുസ്ലിങ്ങളെ ആ ഒരു വംശഹത്യയിലൂടെ നശിപ്പിച്ചു കളഞ്ഞ ഭീകരമായ അനുഭവം. ആ അനുഭവത്തിൽ ആദിവാസികളും അധസ്ഥിതരും അവർണരുമാണ് തെരുവിലിറങ്ങി മുസ്ലിങ്ങളെ വേട്ടയാടിയത് എന്ന വസ്തുതയിൽ നിന്ന് എത്ര സമർത്ഥമായാണ് സവർണ മേധാവിത്വം എന്ന തങ്ങളുടെ കിനാവിനെ സംഘപരിവാർ ഒളിപ്പിച്ചു വെക്കുന്നത് എന്നും ഇവിടെയുള്ള അധസ്ഥിതന്റെ മനസ്സിൽ മുസ്ലിം വിദ്വേഷം കോരിയിടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഗുജറാത്തിലെ വംശഹത്യയെ വലിയൊരു വിജയമായാണ് സംഘപരിവാർ എണ്ണിയത്. അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ ഓരോന്നായി താണ്ടിക്കടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായി. 2000 ആയപ്പോഴേക്കും ഇന്ത്യയുടെ പൊതു സാമൂഹിക കാലാവസ്ഥയിലും ചില മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ഇസ്ലാം എന്നാൽ ഭീകരതയുടെ പര്യായമാണ് എന്നും മുസ്ലിം ഭീകരവാദിയാണ് എന്നും ആ ഇസ്ലാമിനെയും മുസ്ലിമിനെയും വെറുക്കേണ്ടതുണ്ട് എന്നുമുള്ള പൊതുബോധം ഇന്ത്യയിൽ ആഗോള മീഡിയയുടെ സ്വാധീന നിമിത്തം ശക്തമായിത്തീരുകയും അതുവരെ മതേതരമായി ചിന്തിച്ചിരുന്ന ഇന്ത്യൻ പൊതുമനസ്സിൽ മുസ്ലിം എന്ന് പറയുമ്പോൾ ഉസാമ ബിൻ ലാദന്റെ ചിത്രം പ്രത്യക്ഷപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി തുടങ്ങുകയും ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ 2000 തുടക്കം. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു ഹിന്ദു വികാരമുണർത്താൻ ആഗോള തലത്തിലുണ്ടായ ഇസ്ലാം ഭീതിയുടെ കാലാവസ്ഥ എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കിയ സംഘപരിവാർ വളരെ സമർത്ഥമായി പിന്നീടുള്ള ഒരു ദശാബ്ദക്കാലം ഗുജറാത്തിൽ ഉണ്ടാക്കിയെടുത്ത വിജയത്തിന്റെ ശക്തി കൂട്ടുവാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. ആ പരിശ്രമങ്ങളുടെ സ്വാഭാവികമായ പരിസമാപ്തിയായിരുന്നു കടുത്ത മീഡിയ പിന്തുണയോടുകൂടി കോർപ്പറേറ്റുകളുടെ പിന്തുണയോടുകൂടി ഈ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അധികാര കസേരയിലെത്തിയത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരാരോഹണം യാദൃച്ഛികമായ ഒരു അക്ഷരത്തെറ്റല്ല, മറിച്ച് പതിറ്റാണ്ടുകൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഗൃഹപാഠം ചെയ്ത് എങ്ങനെയാണ് ഇന്ത്യൻ പൊതുബോധത്തെ വർഗീയവൽക്കരിക്കുക എന്ന് പഠിച്ച് തങ്ങളുടെ ലക്ഷ്യപൂർത്തിയിലേക്ക് നാടിനെ നയിക്കുവാൻ ഉതകുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം എങ്ങനെയാണ് നിക്ഷിപ്തമാക്കുക എന്ന് ആലോചിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന്റെ വളരെ സ്വാഭാവികമായ പരിണിതിയാണ് അദ്ദേഹത്തിന്റെ അധികാര ലബ്ധി. അവിടെ നിന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം വിറങ്ങലിച്ചു നിന്ന് ഇന്ത്യയുടെ ആത്മാവ് ചോർന്നുപോയി മതനിരപേക്ഷതയുടെ ഭാവി എന്താണ് എന്ന കാര്യത്തിൽ ഭീകരമായ ആശങ്കകൾ ഉണ്ടായി. ഒരു കടുത്ത സവർണ വർഗീയ ഫാഷിസ്റ്റുകളുടെ കയ്യിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം കടന്നുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അവരുടെ മനസ്സിലുള്ള സവർണ മേധാവിത്വത്തിന്റെ ജാതിഭ്രാന്തിന്റെ ദളിത് വിരോധത്തിന്റെ കുടിപ്പക അവരുടെ മനസ്സിൽ പതുക്കെ ഇനി പത്തി വിടർത്തി തുടങ്ങും. അവരെ പിന്തുണക്കുവാൻ അബദ്ധത്തിൽ തീരുമാനിച്ച അധസ്ഥിതരും അവർണരും ആദിവാസികളുമെല്ലാം ഇന്ത്യയിലെ ഫാഷിസ്റ്റ് സർക്കാരിന്റെ തനിനിറം ഏതാനും ദിവസങ്ങൾക്കകം ഇനി തിരിച്ചറിയും. ഹൈദരാബാദിൽ ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാനിടയുണ്ടായ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് സർക്കാരിന്റെ മനസ്സിന്റെ അകത്ത് അവർണന മനുഷ്യനായി പോലും കണക്കാക്കാൻ സന്നദ്ധമല്ലാത്ത തരത്തിലുള്ള ജാതിഭ്രാന്ത് നിലനിൽക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷവും പ്രകടനവുമായി തന്നെയാണ് നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നിന്നാണ് നാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇന്ത്യയെ നമ്മൾ സംരക്ഷിക്കേണ്ടത്? ഇന്ത്യയെ ഇത്തരം ഒരു അപജയത്തിൽ നിന്ന്, മതനിരപേക്ഷ ജനാധിപത്യത്തിൽ നിന്ന് വർഗീയ ഫാഷിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരിയഡിൽ ഇന്ത്യയെ സംരക്ഷിക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഏറ്റവും അർഹമായ സ്ഥാപനങ്ങളിലൊന്ന് പുളിക്കൽ മദീനത്തുലൂലൂം അറബിക് കോളേജ് തന്നെയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അത് ചരിത്രം പഠിക്കുന്നവർക്കെല്ലാം തീർച്ചയായും ബോധ്യമാകും. നമ്മൾ ചരിത്രം പരിശോധിക്കുക. മുസ്ലിങ്ങൾ ഇതേപോലെയുള്ള ഭീകരമായ പ്രതിസന്ധികൾ നേരിട്ട സന്ദർഭങ്ങൾ ചരിത്രത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. 1921 മലബാർ കലാപത്തെ കുറിച്ച് നമുക്കറിയാം. 1921 മലബാർ കലാപമുണ്ടായ സമയത്ത് 6 കാലം ഈ ബ്രിട്ടീഷുകാരെ മലബാറിന്റെ അതിർത്തികളിൽ നിന്ന് പുറത്താക്കാൻ മലബാറിലെ മാപ്പിളമാർക്ക് കഴിഞ്ഞു. ഫറോക്ക് പാലം കടന്ന് മലബാറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പാസ്പോർട്ട് വേണം വെള്ളപ്പട്ടാളക്കാരന് എന്ന് വരുന്ന സ്ഥിതിവിശേഷം അവർക്ക് സൃഷ്ടിക്കുവാനായി. എന്നാൽ ആ മലബാർ കലാപം സമ്പൂർണമായി അടിച്ചമർത്തപ്പെട്ടു. 1921 മലബാർ കലാപം അടിച്ചമർത്തപ്പെട്ടത് നമുക്കൊന്നും സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു. വെള്ളപ്പട്ടാളം
മലബാറിലെ ഓരോ മുസ്ലിം ഗ്രാമത്തിലേക്കും കടന്നു വന്നു. പുരുഷന്മാരെ അവർ വെടിവെച്ചു കൊന്നു, അവശേഷിച്ചവരെ തൂക്കിക്കൊന്നു. പിന്നെയും അവശേഷിച്ചവരെ അന്തമാനിലേക്ക് നാടുകടത്തി. മുസ്ലിം വീടുകളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ഉമ്മമാരെ നമ്മുടെ പെങ്ങന്മാരെ വെള്ളപ്പട്ടാളും അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി. മുസ്ലിം സഹോദരിമാരുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന ആർത്തനാഥങ്ങൾ കേട്ട് മലബാർ വിറങ്ങലിച്ചു പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ അനാഥരായി തീരുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഉപ്പമാർ നഷ്ടപ്പെട്ട് മാനഭംഗപ്പെട്ട ഉമ്മമാരുടെ കണ്ണുനീർ തുടച്ച് വീടുകളിലിരുന്ന ചെറിയ പൈതങ്ങളുടെ അടുക്കലേക്ക് ആര്യ സമാജത്തിന്റെ പ്രവർത്തകർ കടന്നുവന്ന് അനാഥ സംരക്ഷണം എന്ന പേര് പറഞ്ഞ് കോഴിക്കോട്ടെ അവരുടെ ഓഫീസുകളിൽ കൊണ്ടുപോയി ഹിന്ദുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിച്ച് രജിസ്റ്ററിൽ ഹിന്ദു പേരെഴുതി അവരെ പുതിയൊരു സമൂഹത്തിൽ ചേർക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി. മലബാറിലെ ഓരോ ഗ്രാമത്തിലും ഇതായിരുന്നു അവസ്ഥ. ആ പുരുഷന്മാരില്ലാത്ത, രക്ഷിതാക്കളില്ലാത്ത, ഗൃഹനാഥന്മാരില്ലാത്ത വീടുകൾ, തകർക്കപ്പെട്ട പള്ളികൾ, മാനം പോയ സഹോദരിമാർ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന സമുദായം, ആ സമുദായത്തിന് മുന്നിൽ എങ്ങനെയാണ് ഒരു പുനർനിർമ്മാണം സാധ്യമാവുക എന്ന് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിൽ നിന്ന് എങ്ങനെയാണ് ഒരു രക്ഷ സാധ്യമാവുക എന്ന് വിശദീകരിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കെ എം സി ഡി സാഹിബ് എന്നാണ്. കെ എം സി ഡി സാഹിബാണ് 1921 മലബാർ കലാപം അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം മാപ്പിളമാർക്ക് മുന്നിൽ പുതിയ കാലത്ത് എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് എന്ന വലിയ പാഠങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വന്ന മഹാമനീഷി. കെ എം സി ഡി സാഹിബ് എന്ന് പറയുന്ന ബുദ്ധിജീവിയും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന് ഈ വിഷയത്തിൽ കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും തലപ്പാവും താടിയുമുള്ള രണ്ട് മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു എന്ന വസ്തുതയെ നമ്മൾ മറക്കരുത്. അതിലൊരാളുടെ പേര് കെ എം മൗലവി എന്നും മറ്റേയാളുടെ പേര് എം സി സി അബ്ദുറഹ്മാൻ മൗലവി എന്നുമാണ്. 1922 കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ച് മുസ്ലിം സമൂഹത്തിന്റെ പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ സജീവമാക്കുന്ന സമയത്ത് കെ എം സി ഡി സാഹിബിന്റെ രണ്ടൂന്നുവടികൾ എന്ന് പറയുന്നത് ഒരു വശത്ത് കെ എം മൗലവിയും മറുവശത്ത് എം സി സിയുമായിരുന്നു. എം സി സി അബ്ദുറഹ്മാൻ മൗലവി ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പുത്രനായിരുന്നു. കെ എം മൗലവി അദ്ദേഹത്തിന്റെ മരുമകനായിരുന്നു. രണ്ടുപേരും പരസ്പരം അതുകൊണ്ട് തന്നെ അളിയന്മാരായിരുന്നു എന്ന് നമ്മുടെ ഭാഷയിൽ നമുക്ക് പറയാം. കെ എം സി ഡി സാഹിബിന്റെ ഇടവും വലവും നിന്ന് മുസ്ലിം സമുദായത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയകളിൽ ഭാഗമാക്കിയ കെ എം മൗലവിയും എം സി സിയും വളരെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ ചില വസ്തുതകളുണ്ടായിരുന്നു. കെ എം സി ഡി സാഹിബ് എന്ന മഹാമനീഷിയുമായുള്ള സമ്പർക്കം വഴി അവർ തിരിച്ചറിഞ്ഞ ചില വസ്തുതകൾ അവർ മനസ്സിലാക്കി. ഇന്ത്യ പോകുന്നത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ കാലഘട്ടത്തിലേക്കാണ്. അവിടെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ബാലറ്റ് ബോക്സ് ആണ്. ആ ബാലറ്റ് ബോക്സിൽ നമുക്ക് കൃത്യമായി ബാലറ്റ് ബോക്സിനെ എങ്ങനെ സ്വാധീനിക്കുവാൻ കഴിയുമെന്നാണ് സമുദായം പഠിക്കേണ്ടത്. സമുദായത്തെ സംരക്ഷിക്കുവാൻ കെൽപ്പുള്ളവരെ അധികാര കസേരകളിൽ എത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് സമുദായം ആലോചിക്കേണ്ടത്. 1921 മലബാർ കലാപത്തിൽ സംഭവിച്ചതുപോലെ കത്തിയും വാളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം വഴി സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയില്ല എന്നും നാം ജനാധിപത്യ പ്രക്രിയയിലെ ക്രിയാത്മകമായ ഇടപെടലുകൾ വഴിയാണ് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് എന്നും കൃത്യമായി തിരിച്ചറിഞ്ഞു അവർ. അതിന്റെ പ്രകടനങ്ങൾ അവരുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. 1930 കടന്ന് 1940 തിരൂരങ്ങാടിയിൽ നമ്മളൊരു സ്ഥാപനം കാണുന്നു, നൂറുൽ ഇസ്ലാം മദ്രസ. ഈ നൂറുൽ ഇസ്ലാം മദ്രസയിൽ അവിടെ ആ മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുണ്ടായിരുന്നത് മഹാനായ കെ എം മൗലവിയായിരുന്നു. കെ എം മൗലവി മതം പഠിപ്പിച്ചതുപോലെ, അഖീദ പഠിപ്പിച്ചതുപോലെ, ഫിഖ് പഠിപ്പിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അവിടേക്ക് പഠിക്കുവാൻ വേണ്ടി കടന്നു വന്ന മുത്തഅല്ലിമുകളെ ഇതെല്ലാം പഠിപ്പിച്ചതുപോലെ അദ്ദേഹം രാഷ്ട്രീയവും പഠിപ്പിച്ചു. എങ്ങനെയാണ് മുസ്ലിം സമുദായം പുതിയ കാലത്ത് അതിജീവിക്കേണ്ടത് എന്ന് അവരെ ഉപദേശിക്കുന്ന വലിയൊരു കേന്ദ്രമായി നൂറുൽ ഇസ്ലാം മദ്രസ മാറുന്നത് നമ്മൾ കാണുന്നു. 1950 ഇതേ ദൗത്യം നിർവഹിക്കുന്നത് പുളിക്കൽ മദീനത്തുലൂം അറബി കോളേജാണ് എന്നതാണ് സത്യം. പുളിക്കൽ മദീനത്തുലൂം അറബി കോളേജിനെ നമ്മുടെ ചരിത്രത്തിൽ കേവലം ഒരു അറബി കോളേജായി, ഒരു മതപാഠശാലയായി അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1940 ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. അന്നാണ് സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബിന്റെ ചിന്തകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ഹാജി സാഹിബിന്റെ പ്രവർത്തനങ്ങളിലൂടെ മൗദൂദി സാഹിബിന്റെ ആശയങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നു തുടങ്ങിയ സമയം അവർ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണാകുന്നതെങ്കിൽ നമുക്കതിൽ ഒരു സന്തോഷവുമില്ല. നാം പടിയെടുക്കേണ്ടത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ്.
ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ മതപരമായ അനുവാദമുള്ളൂ. ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ജീവിക്കുന്നത് ഷിർക്കും കുഫറുമാണ് എന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും ബുദ്ധിജീവികളും അവർ കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് സംവദിക്കുവാൻ തുടങ്ങിയ സമയത്ത് രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഒരു ഹിന്ദു രാഷ്ട്രമെന്ന ആശയം മുന്നോട്ട് വെച്ച് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തെ തിരസ്കരിച്ചതുപോലെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക രാഷ്ട്രമെന്ന സങ്കല്പം മുന്നോട്ട് വെച്ച് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമെന്ന ആശയത്തെ തിരസ്കരിച്ചപ്പോൾ അവർക്ക് ശക്തമായ മറുപടികൾ പറഞ്ഞ് അവരെ ആശയപരമായി നേരിട്ട് അവരോട് വാദപ്രതിവാദങ്ങൾ നടത്തി അവരുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് മറുപടി എഴുതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കേരളത്തിലെ മുസ്ലിങ്ങളെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ വക്താക്കളാക്കി നിലനിർത്താൻ അത്യധ്വാനം ചെയ്ത മൂന്ന് പേർ ഈ പറയുന്ന കെ എം സി ഡി സാഹിബും കെ എം മൗലവിയും എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും തന്നെയായിരുന്നു എന്നതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനങ്ങൾ ആരംഭിക്കുന്നത് കെ എം സി ഡി സാഹിബാണ്. ഏറ്റവും പഴക്കമുള്ള ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ അദ്ദേഹം അതിശക്തമായി നേരിടുന്നതും ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ എന്ന ആശയത്തെ മതപരമായി ന്യായീകരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. കെ എം സി ഡി സാഹിബിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കെ എം മൗലവി ആ ദൗത്യം തുടർന്നു. 1950കളായപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ കൃത്യമായ സംഘടനാ സംവിധാനങ്ങളും പ്രസിദ്ധീകരണ സന്നാഹങ്ങളും കേരളത്തിലുണ്ടായി. അവർ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ അതിശക്തമായി കടന്നാക്രമിച്ചു. വിശേഷിച്ചും എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെയും എൻ വി അബ്ദുസലാം മൗലവിയെയും കെ എം മൗലവിയെയും കെ എം സി ഡി സാഹിബിനെയും ഇ കെ മൗലവിയെയും എല്ലാം പോലുള്ള ആളുകൾ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുസ്ലിം ലീഗിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയമാണത്. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഈ നേതാക്കളെ ചൂണ്ടിക്കാട്ടി ഷിർക്കും കുഫറും ആരോപിക്കുകയും ഒരു സെക്യുലർ ഡെമോക്രസിയിൽ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ക്രിയാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക വഴി അവർ മതനിഷേധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്തു. അന്ന് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെ ന്യായീകരിക്കുവാൻ അതിനനുകൂലമായി മതപരമായ ഫത്വകൾ നൽകാൻ അതിനെതിരെ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾക്ക് ഖുർആനും ഹദീസും ഉപയോഗിച്ച് മറുപടി പറയാൻ കേരളത്തിൽ മുസ്ലിം രാഷ്ട്രീയം അതിശക്തമായി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ട സമയത്ത് കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ മദീനത്തുൽ ഉലൂമിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് സ്വീകരണം നൽകാൻ മുസ്ലിം രാഷ്ട്രീയത്തിന് സൈദ്ധാന്തികവും ദാർശനികവുമായ സകലവിധ സംരക്ഷണവും നൽകാൻ ഒരു മതസ്ഥാപനം കേരളത്തിന്റെ മണ്ണിൽ അത്യധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജാണ് എന്നതാണ് സത്യം. മദീനത്തുൽ ഉലൂമിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം ചിറകുപിടർത്തിയതും അതിന്റെ സൈദ്ധാന്തികമായ അടിത്തറകൾ ഉറപ്പിച്ചതും അതിനെതിരെയുള്ള വിമർശനങ്ങൾ മുഴുവൻ സുന്ദരമായി അതിജീവിച്ചതും എന്നതാണ് സത്യം. അത് വെറുതെയായിരുന്നില്ല. എം സി സി അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അതിശക്തനായ വക്താവിന് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അതിപ്രഗത്ഭനായ വിമർശകന് അതിനു പിന്നിൽ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം മതവിരുദ്ധമാണ് എന്ന അന്ധവിശ്വാസത്തെ അതിശക്തമായി കടന്നാക്രമിക്കുകയും ഈ രാജ്യത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിലേക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന് സമുദായത്തെ ഉപദേശിക്കുകയും അങ്ങനെ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ ഇന്ത്യയെ സേവിക്കുവാനും ഇന്ത്യയുടെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുവാനും മുസ്ലിം സമുദായം നേരിടുന്ന അവകാശ നിഷേധങ്ങളെ നേരിടാനും കഴിയൂ എന്ന് മുസ്ലിം സമുദായത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ പരിശ്രമിച്ചു എം സി സി അബ്ദുറഹ്മാൻ മൗലവി. ഈ നിലപാടാണ് ആ കാലഘട്ടത്തിലെ മുസ്ലിം നേതാക്കളിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. 1940കളിലും 1950കളിലും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹുമാനരായ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ഇവിടെയുള്ള തെരുവുകളിൽ മുസ്ലിം സമുദായത്തെ ഒരുമിച്ച് കൂട്ടി ഇന്ത്യൻ ജനാധിപത്യവും മതനിരപേക്ഷതയും ഷിർക്കും കുഫറുമാണ് എന്നും ഇന്ത്യൻ ഭരണഘടന ഷിർക്കിന്റെ രേഖയാണ് എന്നും ആ ഭരണഘടനയോട് സഹകരിക്കരുത് എന്നുമെല്ലാം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ പിന്തുണയോടുകൂടി ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന തലശ്ശേരിക്കാരനായ മാപ്പിള വക്കീൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബി പോക്കർ സാഹിബിന്റെ പ്രഭാഷണങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയ പ്രഭാഷണങ്ങളാണ്. ശരീഅത്തനുസരിച്ച് ജീവിക്കുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമോ വേണ്ടേ എന്ന ചർച്ചയുണ്ടായി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ. അവിടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭരായ നേതാക്കൾ ഇരിക്കുന്നുണ്ട്. മൗലാൻ അബുൽ കലാം ആസാദിനെ പോലുള്ള ഖുർആൻ വ്യാഖ്യാനം കൊണ്ട് വിശ്വപ്രസിദ്ധരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അമരക്കാരായിരുന്ന മഹാന്മാരായ
പണ്ഡിതന്മാർ. പക്ഷേ അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന ആവശ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിശക്തമായി ഉന്നയിക്കപ്പെട്ടപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മൗനത്തിലേക്ക് പിൻവലിയാൻ നിർബന്ധിതരായപ്പോൾ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രചോദനവുമായി MCCയുടെയും KM മൗലവിയുടെയും KMCD സാഹിബിന്റെയും ആദർശപരമായ ഉത്ബോധനങ്ങളുടെ ഊർജവുമായി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടന്നുപോയ ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന തലശ്ശേരിക്കാരനായ മാപ്പിള വക്കീൽ ആ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുകയും ഏക സിവിൽ കോഡിനെതിരെ അതിശക്തമായി പ്രഭാഷണം നടത്തുകയും ശരീഅത്തനുസരിച്ച് ജീവിക്കുവാനുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൗലികാവകാശത്തെ പറഞ്ഞുറപ്പിക്കുകയും അത് സംരക്ഷിക്കുവാൻ ഭരണഘടനയിൽ വ്യവസ്ഥകൾ വേണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. ആ പോരാട്ടത്തിന് ഫലമുണ്ടായി. ബി പോക്കർ സാഹിബ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ധീരമായ ആ പോരാട്ടങ്ങളുടെ ഫലമാണ് ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടാതിരുന്നതും. നമുക്ക് ശരീഅത്തനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. MCC എന്ന് പറയുന്ന മഹാനായ ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ധിഷണാശാലിയായ മഹാമനീഷിയായ മനുഷ്യനെ കേവലം ഒരു മതപണ്ഡിതനായി, ഒരു മുസ്ലിയാരായി, ഒരു മൗലവിയായി, ഒരു ദർസിന്റെ മൂലയിൽ ചടഞ്ഞുകുത്തിയിരുന്ന് കിതാബോലിയ ഒരു പാപമായി നമ്മൾ മനസ്സിലാക്കരുത് എന്നും അദ്ദേഹത്തിന്റെ പ്രചോദനങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും ആധുനിക ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് പിന്നിൽ മുഴുവൻ ആ വിയർപ്പിന്റെ വലിയ വിലയുണ്ട് എന്നും ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സുന്നത്തുകൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടന്നു പോകുന്നതിന് പോലും പാപമായി പരിചയപ്പെടുത്തിയ സമയത്ത് അങ്ങോട്ട് കടന്നുപോയ ബി പോക്കർ സാഹിബിനെ പോലുള്ളവരാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ മുഴുവൻ അടിത്തറകൾ പണിതത് എന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അവർ തന്നെയാണ് നമ്മുടെ പ്രചോദനം. MCCയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സമ്മേളന നഗരിയിൽ നാം പുതുക്കേണ്ടത് ആ പ്രതിജ്ഞയാണ്. നാം അരാഷ്ട്രീയവാദികളാവുകയില്ല എന്ന പ്രതിജ്ഞ, നാം രാഷ്ട്രത്തെക്കുറിച്ച് അശ്രദ്ധരാവുകയില്ല എന്ന പ്രതിജ്ഞ, നാം കേവലം മതപരമായ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിന് നമ്മൾ കാണുന്ന വളരെ സങ്കുചിതമായ തലങ്ങൾ മാത്രമല്ല ഉണ്ടാവുക എന്ന പ്രതിജ്ഞ. നമ്മുടെ പൂർവഗാമികളായ നേതാക്കൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ദേശത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും അതിന് മുസ്ലിമുമായുള്ള ബന്ധത്തെയും അതിലെ മുസ്ലിം ഭാഗധേയത്തെയും നിരീക്ഷിച്ചത് എന്നും എത്ര സജീവമായാണ് ഇവിടെയുള്ള രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ ഇടപെട്ടത് എന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പുതിയ കാലത്ത് മുസ്ലിം സമുദായം വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ, ഇന്ത്യ രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ ചോര കൊടുത്ത് നമ്മൾ വാങ്ങിയ സ്വാതന്ത്ര്യത്തെ കവരാൻ ഫാഷിസ്റ്റുകൾ പരിശ്രമിക്കുമ്പോൾ, ഇന്ത്യയിൽ ജനാധിപത്യ മതനിരപേക്ഷ ക്രമത്തിന് മരണമണി മുഴക്കുവാനുള്ള പരിശ്രമങ്ങൾ അധികാരത്തിലിരിക്കുന്നവർ തകൃതിയായി നടത്തുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഇനി ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം പോകാതിരിക്കുവാൻ, ഇന്ത്യയിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നവരുടെ കയ്യിൽ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം ഭദ്രമാകാൻ രാഷ്ട്രീയമായ എന്ത് മൂലധനമാണ് നമുക്കൊരുക്കാൻ കഴിയുക എന്ന ചോദ്യം. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷേ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ നിരക്ഷരതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് ദിവസം ഒരു ബസ് ബുക്ക് ചെയ്തു കൊടുത്ത് ഓരോരുത്തരുടെയും കീശയിൽ 1000 രൂപ ഇട്ടു കൊടുത്താൽ അവിടെയുള്ള പ്രാദേശിക BJP പ്രവർത്തകർക്ക് വോട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും അജ്മീറിലേക്ക് പറഞ്ഞയക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നിരക്ഷരതയാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്. 2000 രൂപ കൊടുത്താൽ വോട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഐഡന്റിറ്റി കാർഡ് പ്രദേശത്തെ BJP ഓഫീസിൽ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ നിരക്ഷരതയാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെ മാറ്റിവെച്ച് ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വോട്ടുകളെ ഭിന്നിപ്പിച്ച് സമുദായത്തിന്റെ രാഷ്ട്രീയ മൂലധനത്തെ അസ്ഥിരപ്പെടുത്താൻ മാത്രമുള്ള വിഡ്ഢിത്തമാണ് അവിടെയുള്ള നേതാക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും രാഷ്ട്രത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ സമുദായത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവരെ എത്തിക്കുവാനുള്ള വളരെ ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഇവിടെയുള്ള MSM പ്രവർത്തകർ, ഈ പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ചവർ, മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ധീരരായ സഹപ്രവർത്തകർ, അവരോട് ആവശ്യപ്പെടാനുള്ളതും അതുതന്നെയാണ്. നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ധർമ്മം അത് ചെറിയൊരു ക്യാൻവാസിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ത്യൻ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധികളുടെ വക്കിൽ നിൽക്കുമ്പോൾ, ഈ രാഷ്ട്രം തകർച്ചയുടെ വക്കിൽ
പക്കൽ നിൽക്കുമ്പോൾ ഇസ്ലാമെന്ന ആദർശം രക്തത്തിലുള്ള നിങ്ങൾ, സലഫി ആദർശം കൊണ്ട് തലച്ചോറുകൾ പ്രകാശമാനമായിട്ടുള്ള നിങ്ങൾ, നിങ്ങൾക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യം, നിങ്ങൾക്ക് നിർവഹിക്കുവാനുള്ള ധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുമായി കൂടി ബന്ധപ്പെട്ട ധർമ്മമാണ്. ആ ധർമ്മത്തിന് നിങ്ങൾക്കിവിടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകുവാൻ കഴിയണം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും പോരാളികളും തേരാളികളുമായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയവും നിലപാടും നിർണയിക്കുന്ന ബുദ്ധിജീവികളും നേതാക്കളുമായി വളരുവാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്ന് രാജ്യത്തിന്റെ അധികാര കസേരകളിൽ പോയിരുന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പുവരുത്താൻ നമ്മെ കൊണ്ടാകുന്ന വിധത്തിൽ ചെറിയ സംഭാവനകളെങ്കിലും അർപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാഷ്ട്രീയ ബോധം കൂടുതൽ ജാഗ്രതപ്പെടേണ്ട, നമ്മുടെ രാഷ്ട്രീയ ബോധത്തിന് കൂടുതൽ മൂർച്ച വരേണ്ട സന്ദർഭമാണിത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, നേരത്തെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനനായ പി കെ സക്കരിയ സുലാഹി സംസാരിച്ച സമയത്ത് അദ്ദേഹം അതിലേക്ക് സൂചന നൽകി. നാം ഏത് മത സ്വാതന്ത്ര്യമാണ് നേടിയെടുത്തത്, ഏത് മത സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മൾ വലിയ വായിൽ പ്രസംഗിക്കുന്നത്. ഈ വരുന്ന മെയ് 1st CBSE നടത്തുന്ന ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പ്രവേശന പരീക്ഷ, ആ പ്രവേശന പരീക്ഷ എഴുതണമെങ്കിൽ മുസ്ലിം പെൺകുട്ടി തലയിലെ തട്ടമടിക്കണമെന്നും കുപ്പായം കയറ്റി വെക്കണമെന്നും തിട്ടൂരം വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഭരണഘടന നമുക്കൊരു അവകാശമെന്ന നിലയിൽ വകവെച്ചു നൽകിയ മത സ്വാതന്ത്ര്യത്തെ കടുത്തു പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച് നമ്മുടെ പെൺമക്കളുടെ തലയിൽ നിന്ന് ബലം പ്രയോഗിച്ച് തട്ടം വലിച്ചു മാറ്റി അവരെ വിവസ്ത്രമാക്കാനുള്ള ഈ നിഗൂഢമായ പരിശ്രമം, ആ പരിശ്രമത്തിനെതിരെ നമ്മുടെ രാഷ്ട്രീയ ബോധമുടരണം, നമ്മുടെ സ്വത്വബോധമുടരണം, നമ്മുടെ അവകാശ ബോധമുടരണം. നമ്മുടെ നാട്ടിൽ ഭരണഘടന നിലനിൽക്കുന്ന നാട്ടിൽ, മത സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള നാട്ടിൽ, നമ്മുടെ പൂർവ്വപിതാക്കൾ ചോര കൊടുത്ത് പടുത്തുയർത്തിയ ഈ മണ്ണിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിക്കൂടാ എന്ന് ഉറപ്പിക്കുവാൻ അതിനാവശ്യമായ നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കുവാൻ തീർച്ചയായും നമുക്ക് കഴിയണം. ആ നടപടിക്രമങ്ങൾക്ക് സമുദായ നേതൃത്വത്തെ നിർബന്ധിക്കുവാൻ, ആ നടപടിക്രമങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിർബന്ധിക്കുവാൻ, ആ നടപടിക്രമങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ തലപ്പത്തുള്ളവരെ നിർബന്ധിക്കുവാൻ, അങ്ങനെ നമ്മുടെ അവകാശം നേടിയെടുക്കാൻ നമുക്കാകണം. അതിനുള്ള വലിയൊരു പ്രചോദനമാകണം ഈ സദസ്സ്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം, അത് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി തന്നെ നിലനിൽക്കണം. ഏതെങ്കിലും സവർണ ശോഭനിസ്റ്റുകളുടെ കുടില ബുദ്ധിക്ക് മുന്നിൽ ഈ ചരിത്രത്തിന് അവസാനമുണ്ടായിക്കൂടാ. ആ ചരിത്രം ഇവിടെ അവസാനിക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുമില്ല. നമുക്ക് രാഷ്ട്രീയമായി പ്രബുദ്ധരാകാൻ കഴിഞ്ഞാൽ, നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ധർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞാൽ, ഇൻഷാല്ലാ ഇന്ത്യയെ ഇന്ത്യയായി സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയും. അത് മുസ്ലിങ്ങളോട് മാത്രമുള്ള നീതിയായിരിക്കില്ല, മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരോടുമുള്ള നീതിയായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.